നോട്ടീസ് 6000-ത്തിലധികം കോപ്പി അടിച്ച് കേരളത്തിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്ന നോട്ടീസാ. മാനമര്യാദക്ക് ഒരു മറുപടി എടുക്കാൻ ഒരൊറ്റ മടവൂരിക്ക് സാധിച്ചിട്ടില്ല. അത് ഞങ്ങൾ എടുത്തു കൊടുത്തതാണ്. ഒന്നുകൂടി കണ്ടോളി, ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരും, ജന്തുക്കൾ അറിയും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പോ വിജനമായ സ്ഥലത്ത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ വിളിച്ചന്വേഷിക്കണം, അപ്പൊ മലക്കുകൾ നിങ്ങളെ സഹായിക്കും. മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വ്യക്തമായ നിർദ്ദേശമല്ലേ ഇത്? ഇതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ മറുപടി എന്നറിയോ? അത് അത്തവഹീദ ലേഖനം മുഴുവൻ വായിച്ചാൽ മതി. മുഴുവൻ വായിച്ചാൽ ഇതില്ലാണ്ടാകുമോ? അതൊക്കെ സുന്നികളെ തട്ടിപ്പ്. അപ്പുറം വായിച്ചാൽ മതി, ഇപ്പുറം വായിച്ചാൽ മതി. ഈ നോട്ടീസിൽ നിങ്ങൾക്ക് എന്റെ മറുപടി എഴുതാൻ സാധിച്ചോ? അതുപോലെ തന്നെ അബ്ദുസ്സലാം സുല്ലമി ഹാജറ ബീവി മലക്കിനോട് സഹായം തേടിയതിനെ സംബന്ധിച്ച് നെല്ലിക്കുത്ത് മുസിയാർക്ക് മറുപടി എഴുതിയെടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു ശബ്ദം കേട്ടു. ആര്? സഫാ മർവക്കടയിൽ ഇങ്ങനെ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഹാജറ ബീവി ഒരു ശബ്ദം കേട്ടു. ആളെ കാണുന്നില്ല, മലക്കാണെന്ന് മനസ്സിലാക്കി സഹായം തേടി. അപ്പൊ നെല്ലിക്കുത്ത് ചോദിച്ചു, ഞങ്ങൾക്കുള്ള തെളിവ് അതാണ്. എന്തോ സഫാ മർവക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന അവസരത്തിൽ മഹദി ഒരു അശരീരികൾക്കും അന്നേരം നിനക്ക് സഹായിക്കാൻ കഴിയുമെന്ന് എന്നെ സഹായിക്കൂ എന്ന് പറയുകയും ചെയ്തു. അതിനെന്താ സുല്ലമിന്റെ മറുപടി അറിയോ? അദൃശ്യ മാർഗത്തിലൂടെ സഹായം ചോദിക്കുക എന്നതിന്റെ വിവക്ഷ മനസ്സിലാക്കാൻ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ബാലിശമായ ഈ വാദം ഉന്നയിക്കുന്നത്. ആ അദൃശ്യ മാർഗം എന്താന്ന് മനസ്സിലായില്ല. ഇതിനു മുമ്പ് പറയാ, ഒരു മതിലിനപ്പുറത്തോ ഒരാൾ സഹായം ചോദിക്കുക, കത്തിലൂടെയോ ഫോണിലൂടെയോ ഒരു വിരിയുടെ പിന്നിൽ നിന്നുകൊണ്ടോ സഹായം ചോദിക്കുക മുതലായവയും തെളിവായി ഉദ്ധരിക്കാവുന്നതാണ്. പാവം കഷ്ടം. അപ്പൊ ഒച്ച കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നില്ല. അപ്പൊ മലക്കാണെന്ന് മനസ്സിലാക്കി സഹായം തേടിയാൽ അത് അഭൗതിക മാർഗത്തിലുള്ള സഹായം തേട്ടല്ല. ഇത് ഞങ്ങൾ എഴുതിയില്ലേ? ഞങ്ങൾ എഴുതിയിട്ട് എന്റെ ഞങ്ങൾ മറുപടി എഴുതിയത് എഴുതിയോ? അതുപോലെ 99 മെയ് ഷബാബിൽ എന്താ എഴുതിയത്? ദുഷ്ടജിന്നുകളെ വിളിച്ചാൽ അവിശ്വാസത്തിലും പാപത്തിലും അവർ സഹായിക്കും. 99 മെയ്യിലെ ഷബാബ് നിങ്ങൾ മറുപടി എഴുതിയോ? എന്തേ നിങ്ങൾ മറുപടി എഴുതാതിരുന്നത്? കെ കെ മുഹമ്മദ് സല്ലമിന്റെ പുസ്തകത്തിന് നിങ്ങൾ മറുപടി എഴുതിയോ? എഴുതിയില്ല. എന്ന് മാത്രമല്ല, ഇതേ ആളുകൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ നേരത്തെ വായിച്ച യുവതാ പുസ്തകം. ആ യുവതാ പുസ്തകത്തിൽ പറയുന്നു, അതുപോലെ വിജനസ്ഥലത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒറ്റപ്പെട്ട സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് മലക്കുകൾക്കോ ജിന്നുകൾക്കോ കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ ഒരാൾ സഹായം തേടിയാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പാടില്ല, അതിൽ അഭൗതികതയില്ല. ആരാണ് എഴുതിയത്? സാക്ഷാൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, ഷബാബിന്റെ എഡിറ്റർ. ആരാണ് ആ പുസ്തകം ഇറക്കിയത്? യുവതാ ബുക്ക് ഹൗസ്. എന്നാ ഇറക്കിയത്? 2001. എന്നിട്ട് 2007 ഇസ്ലാഹ് മാസികയിൽ ഇതേ കാര്യം, അങ്ങനെ ഒരാൾ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് മനുഷ്യൻ മലക്ക് ജിന്ന് ഏതിനെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞാൽ അതിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ തേട്ടം അതിനില്ല. വിളിച്ചന്വേഷിക്കുക എന്നോ അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക എന്നോ ഒന്നുമില്ല, അതിൽ അഭൗതികതയില്ല. ഇസ്തിഗാദക്കാർക്ക് അതിൽ തെളിവില്ല എന്ന് അമ്പലക്കടവ് പൈസക്ക് മറുപടി കൊടുത്തു. പക്ഷെ അതിനേക്കാളും വ്യക്തമായി 2001 ചെറിയ മുണ്ടം എഴുതിയിട്ടും അതിനെ കുറിച്ച് മിണ്ടാട്ടല്ല. നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ തിരുത്തിയോ? ഇത് മൂന്നെണ്ണം ഹാജറ ബീവി സംഭവം നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞോ? ഒച്ച കേട്ടു, ആളെ തിരിയുന്നില്ല. അപ്പൊ ഹാജറ ബീവി മലക്കാണെന്ന് മനസ്സിലാക്കി തേടി, സഹായം തേടി. നിങ്ങളെ കണക്കിലെ ശിർക്കല്ലേ? ഹാജറ ബീവി ശിർക്ക് ചെയ്തില്ലേ? അതുപോലെ തന്നെ ചെറിയ മുണ്ടം എഴുതി വിജനമായ സ്ഥലത്ത് വെച്ചിട്ട് മലക്കിനും ജിന്നിനും നൽകപ്പെട്ട കഴിവെന്ന് സഹായം തേടിയാൽ അത് പ്രാർത്ഥനയല്ല. തിരുത്തിയോ? ദുഷ്ടജിന്നുകളെ വിളിച്ചാൽ അവർ പാപത്തിൽ നിങ്ങളെ സഹായിക്കുമെന്ന് 99 മെയ് മാസത്തിൽ എഴുതി. തിരുത്തിയോ? തിരുത്തില്ല. ഞങ്ങൾ ഇസ്ലാഹ് മാസികയിൽ വളരെ വ്യക്തമായി തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ അഭൗതികത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി എഴുതിയിടത്ത് ഞങ്ങൾ വ്യക്തമായി തന്നെ ആ കാര്യം പറഞ്ഞു. അയാള് ഉമർ മൗലവിയുടെ ലേഖനം എടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചപ്പോ
അബ്ദുൽ ജബ്ബാർ മൗലവി അതിന് മറുപടി എഴുതി, അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു. അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്, മറിച്ച് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണികളിലൂടെ ഫൈസി അത് തെളിയിക്കട്ടെ. അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന ലേഖനത്തിൽ അദ്ദേഹം എഴുതിയതാണ് ഇത്. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, സുല്ലമിക്ക് ചൊടിക്കാൻ കാരണം എന്താ അറിയോ? ഇതേ ഇസ്ലാഹിൽ വ്യക്തമായി തന്നെ അബ്ദുസ്സലാം സുല്ലമിയെ അന്തമായി തുടർന്നാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തനി നിറവും അദ്ദേഹത്തിന്റെ വിവരക്കേടും തുറന്നു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സുല്ലമിയുടെ വെടികൾ എന്ന എം പി എ ഖാദർ കരിമ്പിന്റെ ലേഖനമുണ്ട്. ഇതെല്ലാം മൂപ്പർക്ക് പൊള്ളി, അതിനൊന്നും മറുപടി ചെയ്താൽ മൂപ്പർക്ക് സാധിക്കൂല. മൂപ്പര് സ്വഭാവത, മൂപ്പരാര് വിമർശിച്ചാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. മൂപ്പര് പറയുന്നത് അങ്ങനെ ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര എത്ര സമയങ്ങളിൽ ഇതൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം മുമ്പേ പറഞ്ഞു പഠിപ്പിച്ച വിഷയം തന്നെയാണ് ഇപ്പോഴും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായ ചില ആളുകൾ ഉന്നയിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു മാറ്റവും അതിന് വരുത്തിയിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തെക്കുറിച്ച് ഇല്ലാത്തത് പറയുകയാണ്. ഇപ്പൊ ജ്യോത്സ്യന്മാരെ അവരുടെ അവരെ മിത്രങ്ങളായ ജിന്നുകൾ സഹായിക്കുമെന്ന് അബ്ദുറൌഫ് മദനി പറഞ്ഞത് നിങ്ങൾ ഇവിടെ കേട്ടു. സഹായം ചെയ്യുന്നുണ്ട്, ചെറിയ തോതിലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇവിടെ കേട്ടു. ഇനി ഇത് മാത്രമല്ല, അദ്ദേഹം ശിർക്കന്മാരെ സഹായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു വല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ യഥാർത്ഥത്തിൽ എത്തുന്നത് ജിന്നുകൾക്കാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് കേട്ടോളി, ശ്രദ്ധിച്ച് കേൾക്കണം, കുറച്ച് സൗണ്ട് കുറവാണ്. എന്താ പറയുക ഈ വിഷയത്തില്, അല്ലാഹു അല്ലാതെ മറ്റുള്ളവർക്ക്, അത് ജിന്നായാലും മലക്കായാലും മറ്റെന്ത് ശക്തികൾക്കായിരുന്നാലും നടത്തപ്പെടുന്ന ആരാധന ഇബാദത്ത്, അത് മുഴുക്കെ ശൈത്താനുള്ള ജിന്നുകൾക്കുള്ള ആരാധനയായിട്ടാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. അള്ളാഹുവിനല്ലാതെ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളും ആരാധനാ കർമ്മങ്ങളും നേർച്ചകളുമൊക്കെ യഥാർത്ഥത്തിൽ വിഗ്രഹങ്ങൾക്കോ കല്ലുകൾക്കോ മരിച്ചുപോയ മഹാത്മാക്കൾക്കോ അല്ല എത്തിപ്പെടുന്നതെന്നും ഈ പ്രാർത്ഥനകളും ആരാധനകളും മുഴുക്കെ എത്തിപ്പെടുന്നത് ജിന്നുകളിലേക്കാണ് എന്നുമാണ്. എന്ന് വെച്ചാൽ എല്ലാറ്റിന്റെയും പിന്നിൽ വൃത്തികെട്ട അവിശ്വാസികളായ ഏതെങ്കിലും ജിന്നുകൾ അത് കേൾക്കാനും സാധ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഈ ആളുകൾ അവിടെ കെട്ടിപ്പിടിച്ച് നിർത്താനും ജിന്നിന്റെ സമൂഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ വയൗമ യഹ്ശുറുഹും ജമീഅ, എല്ലാവരെയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് യഖൂലുൽ മലായിക, പിന്നെ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, അഹാഉലായി ഇയ്യാകും കാനു യഅബ്ദൂൻ, ഈ മനുഷ്യർ നിങ്ങളെയാണോ ആരാധിച്ചിരുന്നത്. അള്ളാഹുവിന് പുറമെ ആരാധിച്ചിരുന്ന ആളുകളെ ചൂണ്ടിയിട്ട് മലക്കുകളോട് ചോദിക്കും, ഈ മനുഷ്യരൊക്കെ എന്നെ ആരാധിച്ചില്ല, മലക്കുകളെ നിങ്ങളെയായിരുന്നുവോ ഈ മനുഷ്യർ ആരാധിച്ചിരുന്നത്. മലക്കുകളെ മറുപടി, കാലു സുബ്ഹാനക അൻത വലിയുന മിന്നും, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, നീയാണ് ഞങ്ങളുടെ രക്ഷകർത്താവ്, ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. ബൽ കാനു യഅബ്ദൂന ജിന്ന, ഈ മനുഷ്യരൊക്കെയും ആരാധിച്ചിരുന്നത് ജിന്നുകളെയായിരുന്നു. അക്സറും ബിഹിം മുഅ്മിനൂൻ, ഇവരിൽ മിക്കവരും ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു, ജിന്നുകളെ പറ്റി അബദ്ധ വിശ്വാസങ്ങളുമായി കഴിഞ്ഞുകൂടിയവരായിരുന്നു. ബൽ കാനു യഅബ്ദൂന ജിൻ. അപ്പൊ ഖുർആൻ നൽകുന്നൊരു വെളിച്ചം മനസ്സിലായില്ലേ? ഈ കല്ലിന്റെ മുകളിൽ ഞാൻ പോയി പറയുമ്പോൾ കുറെ കഴിയുമ്പോൾ എന്തോ ലഭിക്കുന്നു, ഈ കല്ലിന് ഞാൻ നേർച്ച വഴിപാടുകൾ നടത്തുമ്പോൾ എന്തോ എനിക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കല്ലിന്റെ പിന്നിൽ മറയായി അല്ലെങ്കിൽ ആ കല്ലിനെ അവലംബിച്ചുകൊണ്ട് നിൽക്കുന്ന ശൈത്താന്റെ കൂട്ടത്തിൽപ്പെട്ട ശൈത്താൻ അവനെ കൊണ്ട് സാധ്യമായ ചില്ലറകൾ ഈ മനുഷ്യന് ചെയ്തു കൊടുക്കുകയാണ്. എന്തിന് ഈ മനുഷ്യന് ഈ കല്ലിന്റെ പിന്നിൽ തന്നെ നിൽക്കണം, പടച്ചവരികിലേക്ക് പോവാതിരിക്കാൻ? ഖുർആനാണിത്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ആരാധനാ കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഇവ ജിന്നുകൾക്ക് നൽകപ്പെടുന്ന ആരാധനയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ. ഇത് പറഞ്ഞു തരാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെ പറ്റി പഠിപ്പിക്കുകയും വിശദീകരിച്ച് തരികയും ചെയ്തത്. വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. എന്തിനാ ജിന്നുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമുക്ക് തിന്മയിൽപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്, നമ്മളെ തിന്മക്ക് ഉപദേശിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്നു എന്നുള്ള ചോദ്യം. ഞങ്ങൾക്ക് ചില ഉത്തരം കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ചില മറിഞ്ഞ കാര്യം അറിയുന്നുണ്ടല്ലോ, അതൊക്കെ ശൈത്താന്റെ പണിയാണ് എന്ന് പറഞ്ഞു തരാൻ ആ ചോദ്യത്തിന് നമുക്ക് പരിഹാരമായി. മൂന്നാമത് അദ്ദേഹം പറയുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തെടുത്താൽ അത് ജിന്നായാലും മലക്കായാലും മഹാനായാലും
ആ ഇബാദത്തുകളെല്ലാം യഥാർത്ഥത്തിൽ എത്തിപ്പെടുന്നത് ജിന്നുകൾക്കാണ്. കാരണം എല്ലാത്തിനു പിന്നിലും കാഫറായ ഒരു ജിന്നുണ്ടാവും, ജാറത്തിലുണ്ടാവും, ബിംബത്തിന് പിന്നിലുണ്ടാവും, എല്ലാത്തിൻ്റെ പിന്നും ഒരു ജാറുണ്ടാവും. അപ്പൊ വിഗ്രഹങ്ങൾക്കോ കല്ലുകൾക്കോ അല്ല. എന്തിനാണ് ശൈത്താൻ ഇതൊക്കെ ചെയ്യുന്നത്? ആളുകളെ ഈ വിഗ്രഹാരാധനയിൽ തന്നെ കെട്ടിപ്പിടിച്ച് നിർത്താൻ വേണ്ടി. ഒരാൾ കല്ലിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ നേർച്ച വഴിപാടുകൾ നൽകിയാൽ എന്തോ ലഭിക്കുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അത് ആ കല്ലിൻ്റെ പിന്നിൽ മറയായി നിൽക്കുന്ന ശൈത്താൻ തന്നെ കൊണ്ട് കഴിയുന്ന ചില്ലറകൾ ചെയ്തു കൊടുക്കുകയാണ് എന്നാണ്. ഏയ്, ചില്ലറ സഹായം, എല്ലാ സഹായങ്ങളും ചെയ്യാൻ സാധ്യമല്ല. ഈ കല്ലിന് പിന്നിൽ തന്നെ ഇയാൾ നിൽക്കണം, ഇയാൾ പടച്ചമല്ലേക്ക് പോകാതിരിക്കണം എന്ന് വിചാരിച്ച് ശൈത്താൻ ശിർക്കിനെ പ്രേരിപ്പിക്കുകയാണ്. അതിൽ കൂടിയാണ് പടച്ചവൻ നമുക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചു തന്നത് എന്ന് നമ്മുടെ അബ്ദുറഊഫ് മദനി പറയുകയാണ്. പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ചുള്ള വലിയ ആക്ഷേപം